ഗവർണർക്ക് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. കേരള സർവകലാശാല സെനറ്റിലേക്ക് എ ബി വി പി നേതാക്കളായ വിദ്യാർത്ഥി പ്രതിനിധികളെ ശുപാർശ ചെയ്ത ഗവർണറുടെ നടപടി കോടതി സ്റ്റേ ചെയ്തു. സെനറ്റിലേക്ക് വി സി ശുപാർശ ചെയ്ത 4 വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി. കോടതി ഉത്തരവിന്റെ കോടതി വിധിയുടെ വിശദാംശങ്ങൾ നോക്കാം. കെ എം ഉമേഷ്. കേരള സർവകലാശാല സെനറ്റിലേക്ക് വി സി നൽകിയ പട്ടിക തള്ളിക്കൊണ്ട് ഗവർണർ സ്വന്തം നിലയിൽ നാമനിർദ്ദേശം ചെയ്തവരിൽ 4 പേരുടെ നിയമനമാണ് ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇതിൽ സർവകലാശാലയിലെ റാങ്ക് ജേതാക്കളായ 4 വിദ്യാർത്ഥികൾ, കലാപ്രതിഭ, ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട കായിക താരം എന്നിവർ ഉൾപ്പെടുന്ന പട്ടികയാണ് വി സി നേരത്തെ ചാൻസലറായ ഗവർണർക്ക് നൽകിയത്. എന്നാൽ അവരെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഗവർണർ എ ബി വി പിക്കാരായ വിദ്യാർത്ഥി പ്രതിനിധികൾ ഉൾപ്പെടെ 17 പേരെ സ്വന്തം നിലയിൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്തത്. ഇത് ചോദ്യം ചെയ്താണ് നേരത്തെ വി സി നൽകിയ പട്ടികയിലുള്ള 4 വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. അവർ ചൂണ്ടിക്കാണിച്ചത് ഹ്യൂമാനിറ്റീസ്, സയൻസ്, കല, കായികം എന്നീ മേഖലകളിൽ ഉന്നത മികവ് പുലർത്തുന്നവരെയാണ് സെനറ്റിലേക്ക് സാധാരണ നിലയിൽ ശുപാർശ ചെയ്യേണ്ടത്. അങ്ങനെ ഇരിക്കെ ഗവർണർ ഈ മാനദണ്ഡം പൂർണ്ണമായും ലംഘിച്ചു എന്നാണ് വിദ്യാർത്ഥികൾ നൽകിയ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സർവകലാശാല നിയമം 17(3) പ്രകാരം യോഗ്യതയുള്ളവരല്ല നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതെന്നും അതുകൊണ്ട് തന്നെ അവരെ ഇതിൽ നിന്ന് പുറത്താക്കണം, സെനറ്റിൽ നിന്ന് പുറത്താക്കണം എന്നും വിദ്യാർത്ഥികൾ ഈ ഹർജിയിൽ, റിട്ട് ഹർജികളിൽ വാദിച്ചിരുന്നു. ഇതിൽ പ്രാഥമിക വാദം കേട്ട ജസ്റ്റിസ് ടി ആർ രവി ഈ ഹർജികൾ ഫയലിൽ സ്വീകരിച്ചു. തുടർന്നാണ് എതിർകക്ഷികളായ വിദ്യാർത്ഥികൾക്ക് നോട്ടീസ് അയക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത്. തുടർന്ന് ഈ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത 4 പേരുടെ നിയമനം ജസ്റ്റിസ് ടി ആർ രവി സ്റ്റേ ചെയ്യുകയും ചെയ്തു. 2 ആഴ്ചത്തേക്കാണ് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. ഈ ഹർജി അടുത്ത തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുകയും ചെയ്യും.